ഉത്തർപ്രദേശിലെ മിർസാപൂരിലെ ഒരു കോളേജിൽ നിന്ന് വരുന്നത് വിചിത്രമായൊരു വാർത്തയാണ്. മിർസാപൂരിലെ ബാപ്പു ഉപേന്ദ്രനാഥ് ഇന്റർനാഷണൽ കോളേജിൽ കഴിഞ്ഞ ദിവസം ക്ഷേത്രത്തിൽ തൊഴുത് പ്രാർത്ഥിച്ച് വന്ന വിദ്യാർത്ഥികളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് പ്രധാന അധ്യാപകൻ രംഗത്തെത്തി. ഇതിൻ്റെ വാർത്ത ഇങ്ങനെയാണ്. ഈ കോളേജിനോട് ചേർന്ന് തന്നെ, ഇതിനടുത്ത് തന്നെ ഒരു ചെറിയ ശിവക്ഷേത്രമുണ്ട്. ഈ ശിവക്ഷേത്രത്തിൽ തൊഴുതിട്ടാണ് അല്ലെങ്കിൽ പ്രാർത്ഥിച്ചിട്ടാണ് ബഹുഭൂരിപക്ഷം വിദ്യാർത്ഥികളും ഈ കോളേജിൽ എത്തിക്കൊണ്ടിരുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം അവിടുത്തെ പ്രധാന അധ്യാപകൻ ഈ വിദ്യാർത്ഥികളെ ഭീഷണിപ്പെടുത്തുകയും ഇനി അവിടെ പോകരുതെന്ന് പറയുകയും ചെയ്തു. തുടർന്ന് ഈ ക്ഷേത്രത്തിലെ പൂജാരിയെ വിളിച്ചു വരുത്തി പറഞ്ഞത് ക്ഷേത്രം നിങ്ങൾ അടച്ചിടണമെന്ന് ഭീഷണിപ്പെടുത്തി, നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ക്ഷേത്രം തുറക്കാമെന്നും അത് കോളേജിൻ്റെ ടൈമിംഗ് കഴിഞ്ഞിട്ട്, അതായത് വിദ്യാർത്ഥികളെല്ലാം വീട്ടിൽ പോയതിനു ശേഷം മാത്രം തുറന്നാൽ മതി എന്നും ഒരു നിർദ്ദേശം കൊടുത്തു. ഇതോടുകൂടിയാണ് ക്ഷേത്ര പൂജാരി ഭയന്ന് ക്ഷേത്രം പൂട്ടിപ്പോയത്. ഈ വിവരം പുറത്തറിയുന്നത് ഈ കോളേജിലെ യഥാർത്ഥ പ്രിൻസിപ്പൾ പ്രധാന അധ്യാപകൻ മടങ്ങി വന്നപ്പോഴാണ്. സംഭവം ഇങ്ങനെയാണ്. പ്രധാന അധ്യാപകനായ ഡോക്ടർ ധരംജിത് സിംഗ്, അദ്ദേഹം 3 ദിവസം അവധിയിലായിരുന്നു. ആ 3 ദിവസത്തേക്ക് വേണ്ടി മറ്റൊരു അധ്യാപകനെ ഈ ചുമതല നൽകിയിരുന്നു. ആ അധ്യാപകൻ്റെ പേര് മുഹമ്മദ് കാസിഫ്. ഈ മുഹമ്മദ് കാസിഫിന് 3 ദിവസമാണ് ചുമതല നൽകി. ആ 3 ദിവസത്തിനുള്ളിൽ പുള്ളി ഒപ്പിച്ച പണിയാണ് അവിടെ പ്രാർത്ഥിച്ചതിന് ശേഷം വരുന്ന വിദ്യാർത്ഥികളെ ഭീഷണിപ്പെടുത്തുക, പ്രാർത്ഥിക്കരുതെന്ന് പറയുക. ഒപ്പം തന്നെ ഈ വിദ്യാർത്ഥികൾ പ്രാർത്ഥിക്കാൻ ഇടവന്നത് ഈ കോളേജിൻ്റെ തൊട്ടടുത്തുള്ള ശിവക്ഷേത്രമായിരുന്നു. ആ ക്ഷേത്രം തന്നെ പൂട്ടിക്കുക എന്നൊരു രീതിയിലേക്കാണ് നീങ്ങിയത്. ഏതായാലും പ്രതിഷേധം ശക്തമായി. പ്രതിഷേധക്കാരുടെ ആവശ്യം ഇത്തരത്തിലാണ്. പ്രതിഷേധക്കാർ പറയുന്നത് ഇനി ഈ അധ്യാപകനെ, അതായത് മുഹമ്മദ് കാസിഫ് എന്ന് പറയുന്ന അധ്യാപകനെ ഈ കോളേജിൽ നിന്ന് പുറത്താക്കിയിട്ട് കോളേജിൽ തുറന്നാൽ മതി എന്നാണ്. ക്ഷേത്രം പൂട്ടാൻ നിർദ്ദേശം കൊടുത്ത അധ്യാപകനെ പുറത്താക്കിയതിന് ശേഷം കോളേജ് തുറന്നാൽ മതി, പഠനം തുടർന്നാൽ മതി എന്ന് രക്ഷകർത്താക്കളടക്കമുള്ള അവിടുത്തെ ഹൈന്ദവ സംഘടനകളടക്കമുള്ളവർ തീരുമാനത്തിലേക്കെത്തുന്നു. പ്രതിഷേധം കത്തുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ, മലയാളം.